ഹലോ ഗായ്സ്, വെൽക്കം ടു നിതിൻസ് ഡിസി വ്ളോഗ്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, അതായത് കുറേ ദിവസം ഇപ്പം വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ഷോർട്സ് മാത്രം ഞാൻ ചെയ്യാറുള്ളൂ, വ്ളോഗ് ടൈപ്പും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇന്ന് എനിക്ക് വിഴിഞ്ഞ മുക്കോല എന്ന് പറയുന്ന സ്ഥലത്തുള്ള പമ്പിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അത് വീഡിയോ ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ച, പക്ഷേ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. അതായത് വണ്ടിയായിട്ട് പോയിട്ട് 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ പെട്രോൾ അടിക്കുന്നതിന് മുന്നേ പൈസ വാങ്ങിയിട്ട് അയാൾ കുറേ നേരം ഞങ്ങളവിടെ ലാഗ് അടിപ്പിച്ചിട്ട് വേറെ ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇയാൾ വന്നിട്ട് എത്ര 50 അല്ലേ എന്ന് ചോദിച്ചിട്ട് 50 എന്ന് പറഞ്ഞു. ഇയാൾ പെട്രോൾ അടിക്കാൻ തുടങ്ങി. പെട്രോൾ അടിക്കാൻ തുടങ്ങിയിട്ട് ഇയാൾ അത് ലോക്ക് ചെയ്തിട്ടില്ല. പെട്രോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയി, 300 അടിപ്പിച്ച് വരെ പെട്രോൾ കയറി. എന്നിട്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് 300 ആയാ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടമായിരുന്നു. പെട്ടെന്ന് ടാങ്ക് അടയ്ക്കാൻ പറഞ്ഞു. ടാങ്ക് അടയ്ക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് അടുത്ത് ആരും കേൾക്കാതെ ചെറുതായിട്ട് സംസാരിക്കുന്നത്, വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഗൂഗിൾ പേ ഒരു 500 രൂപ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്തും പൈസ ഇല്ല, ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല, അനി എൻ്റെ കൂടെ അനിയത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ അയാൾ പറയണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വണ്ടി കൊണ്ടുപോയി അവിടുത്തെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒതുക്കാൻ പറഞ്ഞു. ഞാൻ ശരി ഒതുക്കി. എന്ന് പറയണ് കുറച്ച് സമയം എടുക്കും, ഞാൻ വേറൊരു അത്യാവശ്യത്തിനാണ് അവിടെ പോയിട്ട് പെട്രോൾ അടിക്കാൻ നിന്നത്. എൻ്റെ അടുത്ത് പറയണം അവിടെ ഒതുക്കിയിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇയാളകത്ത് പോയിട്ട് പാത്രം, അപ്പോൾ അത് വെച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇതിൽ നിറയ്ക്കാൻ, അതും അവരെ ഭാഗത്ത് തെറ്റ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണ എൻ്റെ അടുത്ത് ഊറ്റ. എന്നിട്ട് അവിടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ വന്ന ആൾക്കാർ മൊത്തം എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണം കിട്ടൊരവസ്ഥ. ശരിക്കും എല്ലാവരും മുമ്പ് നാണം കിട്ടതുപോലെയാണ് ഞാൻ അവിടെ ഉണ്ടായത്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ വരുന്നതെന്ന് പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരുമാതിരി നാണം കെട്ട പോലെ അവസ്ഥ. എൻ്റെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക്. അതായത് ഇപ്പം നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പൈസ ഇല്ലാതെ അവരെ ഊറ്റിയെടുക്കൂലേ, ആ ഒരു അവസ്ഥയിലെ പോലെയാണ് എല്ലാവരും നോയിക്കൊണ്ടിരുന്നത്. ആ തിരിഞ്ഞാണ് നിന്ന് ആരെ മുഖത്ത് നോക്കാനുള്ള ഒരു ഇത് എനിക്ക് തോന്നിയില്ല. കാരണം ഫേസ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇയാൾ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, നീ ഇവിടെ നിന്നിട്ട് ഈ പെട്രോൾ ഊറ്റിയെടുത്ത് ഈ അളവ് വരെ ഊറ്റിയെടുക്കാൻ പറ, ഒരു ക്യാൻ ഫുള്ള് എടുത്തവർ, എന്നിട്ട് അതിൻ്റെ ഒരു കാൽഫാകല് പകുതി അത്രയും രണ്ടാമത് എന്നെ കൊണ്ടടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതാണ് അളവ്. ആ പമ്പിൽ ഡ്യൂട്ടി കൊണ്ടായിരുന്ന ആൾ ഒരു തമിഴനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇത് പുറത്ത് ആരുടെ പറയരുത്, എൻ്റെ വണ്ടിയുടെ സ്റ്റിക്കർ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അത് കണ്ടിട്ട് പറയാണ് നിൻ്റെ ഐ ഡി എല്ലാം ഉണ്ട്, അതുകൊണ്ട് നീ വേറെ അടുത്തും പറയണം, നിനക്കാണ് നാണക്കേട്. എന്നൊക്കെ കുറേ ഡയലോഗ് എൻ്റെ അടുത്ത് അടിച്ച്. ഞാൻ അല്ലെങ്കിൽ എനിക്കെന്ത് കണക്കേട്? ഉടനെ അയാൾ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാ ഐ ഡി യൂട്യൂബ് ഐ ഡി ഇതെല്ലാം അടിച്ചിട്ടുണ്ട്, നീ പുറത്ത് പറഞ്ഞാൽ നിനക്കാണ് നാണക്കേട്, അതുകൊണ്ട് ആരുടെ പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് വന്നൊരാൾ കൈ കാണിച്ച് നിർത്തി. ആ പമ്പിലുണ്ടായിരുന്ന ആൾ തന്നെ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം, 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞിട്ട് 300 സംതിങ് പെട്രോൾ എന്നെ കൊണ്ടടിപ്പിച്ചെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 300 രൂപയ്ക്ക് പെട്രോൾ പറഞ്ഞിട്ട് അവസാനം പൈസ ഇല്ലെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് പെട്രോൾ ഊറ്റിയത്. ഈ ഒരൊറ്റ കാരണം കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇത് കറക്റ്റ് നമ്മുടെ മുക്കോല പമ്പിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരുപാട് സംഭവം അവിടെ നടന്നിട്ടുണ്ട്, പെട്രോൾ തട്ടിപ്പ് ഇഷ്ടപ്പോലെ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. പലരുടെ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അതായത് പെട്രോൾ ഇവർ എന്തോ കുറച്ചൊക്കെ വയ്ക്കുന്നുണ്ട്, കണക്ക് അതിന് കുറച്ച് വയ്ക്കുന്നതായിട്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്രോൾ ഇവർ പെട്രോൾ അടിച്ച് കുറച്ച് ദൂരമായപ്പോൾ ഒരു വണ്ടി വഴിയിലായി, അവർ വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത്, അങ്ങനെ കുറേ പ്രശ്നം ആ പമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇനി മുതൽ ഒരിക്കലും മുക്കോലല്ല പമ്പിൽ പോവില്ല, അത് ഉറപ്പാണ്. ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതെന്നല്ല, ഈ ഒരു കാരണമാണ്. ഞാൻ 300 രൂപയ്ക്ക് പെട്രോൾ പറഞ്ഞിട്ട് പൈസ ഇല്ലാന്ന് അയാളടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ് പെട്രോൾ ഊറ്റി. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നില്ലേ ഞങ്ങളെ പമ്പിലവിടെ നിർത്തിയിട്ട് വേറെ ഒരു വണ്ടിയിൽ വന്ന ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാറെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ടാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണേ.
ഞങ്ങൾക്ക് മുന്നേ വന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് അയാൾ 50 രൂപ 100 രൂപയ്ക്ക് എന്താണ് പറഞ്ഞത്. പക്ഷേ അയാൾ അവർക്ക് അടിച്ചു കൊടുത്തത് 150 രൂപ. 150 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചു കൊടുത്തത്. അയാൾ 50 രൂപ എന്താണ് പെട്രോൾ അടിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇയാൾ അടിച്ചു കൊടുത്തത് 150 രൂപ. എന്നിട്ട് അവർ വേറെ ആരെയൊക്കെ ഗൂഗിൾ പേ പൈസ വിളിച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തത്. അവർ ഞങ്ങൾ തൊട്ട് ഫ്രണ്ട് നിൽക്കുന്ന ടീംസ് ആയിരുന്നു.